ഹലോ മക്കളെ, അപ്പോൾ ദേ നമ്മുടെ പബ്ലിക് എക്സാം ദേ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ വിസിനറിയാം അല്ലേ. ഇനി നമ്മുടെ കയ്യിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇനി എന്ത് ചെയ്യാനാണ് മിസ് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെയാണ് ഒരു വിചാരം അല്ലേ. നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഒത്തിരി ടോപ്പിക്സാണ് ബാക്കിയുള്ളത് അല്ലേ. എത്രയെത്ര ചാപ്റ്റേഴ്സാണ് കിടക്കുന്നത്. ഈ ചാപ്റ്റേഴ്സൊക്കെ ഇനി എങ്ങനെ എന്ന് പഠിച്ചെടുക്കും മിസ്സേ. ഇന്ന് തുടങ്ങിയാൽ പോലും ആ നേരമാവുന്ന സമയത്ത് തീരെയില്ല. അപ്പോൾ അതെങ്ങനെ ഞങ്ങൾ പഠിച്ചെടുക്കും. ഇത്തവണ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ഫുൾ മാർക്കൊക്കെ വാങ്ങണം എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റില്ല മിസ്സേ. ഇനി ഞങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നണില്ല അല്ലേ. പണി പാളിയെന്നാണ് തോന്നുന്നത് മിസ്സേ എന്നാണ് പലരുടെയും ഇപ്പോൾ ഒരു ചിന്ത അല്ലേ. പക്ഷേ ദേ മിസ് പറയാണ്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും നമ്മുടെ എക്സാമിനെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ മുന്നിൽ ഇനി ദേ കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ടല്ലോ. ആ കുറച്ച് ദിവസമാണ് ഇനി നമ്മുടെ ഐഡിയ. ഓക്കെ, അപ്പോൾ ആ കുറച്ച് ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുന്നിലുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം നന്നായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇതുവരെ ഉള്ളതൊക്കെ പോട്ടെ, ഇതുവരെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ, നമ്മൾ കറക്റ്റായിട്ടൊന്നും റിവിഷൻ തുടങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഒന്നും നടന്നില്ല അല്ലേ, പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കുറേ ദിവസങ്ങളൊക്കെ അങ്ങ് പോയി. പക്ഷേ സാരമില്ല, പോട്ടെ. ഇനിയുള്ള നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി തകർപ്പൻ സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിന് വരുന്നുണ്ട് സൺഡേ ദേ താഴെ കാണുന്ന സമയത്ത്. അപ്പോൾ അതാരും മിസ്സാക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് ഓടി വരാൻ പറയുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത്തവണ നമുക്ക് ഫുൾ മാർക്ക് സെറ്റായിട്ട് വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എന്തായാലും നമ്മുടെ എക്സാമിനറുടെ ഫുൾ ഫാക്കൽറ്റീസ് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഇനി മുതൽ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ മാരത്തോണും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത്തവണ എന്തായാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര ലക്ഷ്യത്തോടെ കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ആ ദിവസങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് വേണം അല്ലേ. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ, നമ്മൾ പറയുമല്ലോ എത് പണ്ണാലും പ്ലാൻ പണി പണ്ണെന്ന് പറയില്ലേ. അപ്പോൾ അതേപോലെ പ്രോപ്പറായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് നമ്മുടെ എക്സാം എന്നാ വരുന്നുണ്ട് സൺഡേ ദേ താഴെ കാണുന്ന സമയത്ത്. അപ്പോൾ അതാരും മിസ്സാക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക അല്ലേ. നമ്മൾ മാർക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ ഒപ്പം മാർക്ക് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും, എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് സന്തോഷമാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങൾ ഇപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ സൺഡേ കൃത്യസമയത്ത് നമ്മുടെ ചാനലിലേക്ക് ഓടി വരിക. അപ്പോൾ ഇത്തവണ നമുക്ക് അടിച്ച് പൊളിച്ച് തകർക്കാം. ഓക്കെ.